അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ചിക്കൻ സ്ട്രിപ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon കുരുമുളക് പൊടിച്ചതാണ്, 1 മുട്ട, 1 tablespoon കോൺഫ്ലവർ, 1 tablespoon മൈദ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1/2 teaspoon ഗാർലിക് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, ഓരോന്നോരോന്നായിട്ട് അത് വിടിയിച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് ഒരു ബാച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 tablespoon ഓയിൽ ഒഴിച്ചിട്ട് 12 വെളുത്തുള്ളി ചതച്ചതും വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള സ്ലൈസ് ആക്കിയതും ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിലേക്ക് 1 bell pepper സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/2 teaspoon കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം 1 tablespoon ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ടിട്ട് 1/2 cooked ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യരുത്. 1/2 cooked ഇരിക്കുമ്പോൾ അതൊന്ന് ക്രഞ്ചി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നൂഡിൽസിനൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് 1/2 cooked ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് വീണ്ടും 1 tablespoon ഓയിൽ ഒഴിച്ചിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഓയിലിൻ്റെ അളവ് നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി ക്യാരറ്റിലേക്ക് ഉപ്പും കുരുമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും 1/2 cooked ആയിട്ട് ഒക്കെ എടുത്ത് മാറ്റാം. അതെടുത്ത് മാറ്റിയിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ഒറ്റ പാനിലേക്ക് മാറ്റണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടെടുക്കണം. അതിലേക്ക് 3 tablespoon ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് സ്ട്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് 2-3 tablespoon സോയ സോസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.